ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ട് 4 മണിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് അടിയായിരുന്നു. അത്ര പെട്ടെന്നാണ് ഇത് കഴിച്ച് തീർന്നത്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ട്രൈ ചെയ്യും. അത്ര രുചിയാണ് കേട്ടോ ഇതിന്. എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അതും അമൃതം പൊടിയാണെന്ന് പറയേയില്ല. കുട്ടികളെ മുതൽ മുതിർന്നവർക്ക് വരെ ഏറ്റവും ഇഷ്ടമാവുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്. നല്ലപോലെ അങ്ങ് ആട്ടിയെടുത്താൽ മതി. അപ്പം ഇതുപോലെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ. ഇതിൽ നമ്മൾ അമൃതം പൊടിയാണ് ചേർക്കുന്നത്. ഇനി അമൃതം പൊടി കയ്യിൽ ഇല്ലാന്ന് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാതെ പോവണ്ട. അമൃതം പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. അപ്പം ഞാൻ കറക്റ്റ് 1/2 കപ്പ് അളവിൽ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ അമൃതം പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ അളവിന് തന്നെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്തോളൂ. നല്ല രുചി തന്നെയായിരിക്കും. അമൃതം പൊടി ഇല്ലാന്ന് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാതെ പോവരുത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് അളവിൽ മൈദയാണ്. മൈദയ്ക്ക് പകരം നമുക്ക് തീർച്ചയായിട്ടും ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി അമൃതം പൊടിയും ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ 1 കപ്പ് അളവിൽ ഇതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും, അല്ല സോറി, 1/2 കപ്പ് മൈദയും 1/2 കപ്പ് നമ്മുടെ അമൃതം പൊടിയും ചേർത്തിട്ടും ഇത് ചെയ്തെടുക്കാം. പല മെത്തേഡുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് എള്ള്, എൻ്റെ കയ്യിൽ എള്ള് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എള്ള് കൂടി ചേർക്കുമ്പം നമ്മൾ ഈ സ്വീറ്റ് കഴിക്കുന്ന സമയത്ത് ആ ഒരു ആ എള്ള് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വെള്ളം ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കയ്യിൽ ഇത് ഇതുപോലെ എടുത്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടേ നിങ്ങൾ ഫ്രൈ ചെയ്യാവൂ. ഉടനെ തന്നെ തിരിച്ചിടാൻ നോക്കരുത്. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലപോലെ 1-2 കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അടി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാവുമ്പോൾ നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേള് വെന്തിട്ടില്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഒരു കുഴപ്പമില്ല. നമ്മൾ അമൃതം പൊടിയാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മളിത് ഇതുപോലെ അങ്ങ് തിരിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവുമ്പം കഴിക്കാൻ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. വെന്ത് കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ അതേ ഞാൻ 2ാമത്തെ ട്രിപ്പ് ഇട്ടതാണ്. ആദ്യത്തെ ട്രിപ്പ് ഉള്ളത് എടുത്തു. കണ്ടോ, നല്ല 2 സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവുമ്പോൾ നമുക്കിത് എടുക്കാം. ഒരു കുഴപ്പവും ഇല്ല കേട്ടോ, നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെല്ലയൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അമൃതം പൊടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. അമൃതം പൊടി ഇല്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വേറെയും നമുക്ക് മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നവർ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം, ഒന്ന് കട്ട് ചെയ്തുള്ള ആ ഒരു വ്യൂ കൂടി കാണിച്ചു തരാം.
കണ്ട നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിലെ കമൻറ്റ് പറയാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, നമ്മുടെ ഈ സുമീസ് ടേസ്റ്റ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ 500,000 പരം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ എല്ലാവരോടും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.